പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഇന്ന് മുതൽ 4-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റായ ദ സീഡ് ഓഫ് ട്രൂത്ത്, എന്താണ് ദ സീഡ് ഓഫ് ട്രൂത്ത്, ആ യൂണിറ്റിൽ നിന്ന് ഓരോ ദിവസം നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇവിടെ ടീച്ചർ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച് അത് നോക്കി വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അർത്ഥം അറിഞ്ഞ് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, തുടങ്ങാം. സ്റ്റാൻഡേർഡ് 4 ഇംഗ്ലീഷ് യൂണിറ്റ് 1, ദ സീഡ് ഓഫ് ട്രൂത്ത്. ഫസ്റ്റിലെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്താ നിങ്ങൾ ഈ പിക്ചർ കാണുന്നത്? എ നമ്പർ ഓഫ് സ്റ്റംസ്. അങ്ങനെ മരക്കുറ്റികൾക്ക് എന്താ പറയുന്നത്? സ്റ്റമ്പ്. നിങ്ങൾക്ക് ആ പേര് മുമ്പ് കേട്ട് പരിചയമുണ്ട് അല്ലേ. ക്രിക്കറ്റിലൊക്കെ നമ്മൾ സ്റ്റമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ എ നമ്പർ ഓഫ് സ്റ്റംസ്, കുറേയേറെ മരക്കുറ്റികൾ അല്ലേ. വാട്ട് ഹാപ്പൻ ടു ദ ട്രീസ്? എന്താ ഈ ട്രീസിനൊക്കെ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ടു ദ ട്രീസ്? സംബഡി കട്ട് ഡൗൺ ദ ട്രീസ് അല്ലേ. കുറച്ച് ആളുകൾ, ഏതെങ്കിലും ആളുകൾ മുറിച്ച് മാറ്റിയതാവും ഈ മരങ്ങൾ അല്ലേ. സംബഡി കട്ട് ഡൗൺ ദ ട്രീസ്. നൗ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഡു യു ലൈക്ക് എ പ്ലേസ് ലൈക്ക് ദിസ്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് എ പ്ലേസ് ലൈക്ക് ദിസ്? നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു സ്ഥലം ഇഷ്ടമാണോ? നോ അല്ലേ. ഞാനായാലും നിങ്ങളായാലും നോ ആണ് എൻ്റെ ആൻസർ. വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഡു യു ലൈക്ക്? പിന്നെ എങ്ങനെയുള്ള സ്ഥലമാണ് നിങ്ങൾക്കിഷ്ടം? വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഡു യു ലൈക്ക്? എ പ്ലേസ് ഫുൾ ഓഫ് ട്രീസ് അല്ലേ, ധാരാളം മരങ്ങളുള്ള സ്ഥലമാണ് ഇഷ്ടം. അടുത്തത്, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫെല്ലിംഗ് ഡൗൺ ലാർജ് നമ്പർ ഓഫ് ട്രീസ്? ഇത്രയും അധികം മരങ്ങൾ വെട്ടിയതിന് ആരാണ് ഉത്തരവാദികൾ? റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്തം, ഉത്തരവാദികൾ. അപ്പോൾ ഇവിടെ ആരാണ് ഈ മരങ്ങൾ വെട്ടി വീഴ്ത്തിയതിന് ഉത്തരവാദികൾ? ഗവൺമെൻറ്റാണ് ഉത്തരവാദിയെന്ന്, അല്ല നമ്മളാണ്, അല്ല രണ്ടും, നമ്മളും ഗവൺമെൻറ്റും. ഇതിലേതാണ് നിങ്ങൾക്ക് ഉത്തരം തോന്നുന്നത്? ബോത്ത്, രണ്ടുപേരും ഉത്തരവാദികളാണ്. മരം മുറിക്കരുതെന്ന് നമ്മളെവിടെയും ഓർഡറൊന്നുമില്ല അല്ലേ. അല്ലെങ്കിൽ ധാരാളം മുറിക്കരുത്, അല്ലെങ്കിൽ ഇത്ര നമ്പറേ മുറിക്കാവൂ എന്നതിനൊന്നും നിയമമില്ല. അതോ വി എന്നാണോ നിങ്ങളുടെ ആൻസർ? നമ്മളാണിതിന് ഉത്തരവാദികൾ എന്നാണോ നിങ്ങളുടെ ആൻസർ? ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് കേട്ടോ. അടുത്തത്, ഹൗ ക്യാൻ വി മേക്ക് അവർ എർത്ത് മോർ ഗ്രീൻ? എർത്ത്, ഭൂമി, മോർ ഗ്രീൻ, കൂടുതൽ പച്ചപ്പുള്ളതാക്കാൻ, നമ്മുടെ ഭൂമിയെ കൂടുതൽ പച്ചപ്പുള്ളതാക്കുക എങ്ങനെയാണ്? ഹൗ ക്യാൻ വി മേക്ക് അവർ എർത്ത് മോർ ഗ്രീൻ? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഭൂമിയെ കൂടുതൽ പച്ചപ്പുള്ളതാക്കാൻ കഴിയുക? പ്ലാന്റ് മോർ ട്രീസ്, ധാരാളം മരങ്ങൾ പ്ലാന്റ് ചെയ്യുക. പ്ലാന്റ് പറഞ്ഞാൽ നടുക. പ്ലാന്റ്, പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെടിയെന്നും അർത്ഥമാണ്. പ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെടി നടുക എന്നും അർത്ഥമാണ്. പ്ലാന്റ് മോർ ട്രീസ്, കൂടുതൽ മരങ്ങൾ നടുക. ഇനി ലെറ്റ് അസ് ബിഗിൻ ബൈ ഡ്രോയിങ് ബ്രാഞ്ചസ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് ടു ദ സ്റ്റം ദെൻ കളർ ഇറ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്ത് മനോഹരമായ ഒരു മരമാക്കി മാറ്റുക. നമ്മൾ ജൂൺ മാസത്തിലാണ് ഈ യൂണിറ്റ് എടുക്കുന്നത് അല്ലേ. എടുക്കുമ്പോൾ എല്ലാ കൊല്ലവും സ്കൂൾ തുറന്നാൽ ജൂൺ മാസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഡേ ഉണ്ട്, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. ജൂൺ 5th അത്, ജൂൺ 5th വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം അല്ലേ. ഹൗ വിൽ യു ഒബ്സേർവ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ? നമ്മൾ എങ്ങനെയാണ് ഒബ്സേർവ് ആചരിക്കുക? ഹൗ വിൽ യു ഒബ്സേർവ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ? നിങ്ങൾ എങ്ങനെയാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ഇപ്പം നമ്മൾ ഓരോരുത്തരും അന്ന് ചെയ്യുന്നത്, നമുക്ക് ചെടി കിട്ടും അല്ലേ, തൈ കിട്ടാറുണ്ട് സ്കൂളിൽ നിന്ന്.
മിത്തായി കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയില്ല എന്നിട്ട് നമ്മളത് നടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അതിന് ആൻസർ എന്താ എഴുതുക ഓൺ ജൂൺ 5th ഐ വിൽ പ്ലാന്റ് എ ട്രീ ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് എല്ലാവരും നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഒരു മരം നടുക അതിനെ സംരക്ഷിക്കുക ഓൺ ജൂൺ 5th ദ വേൾഡ് എൻവയോൺമെൻറ് ഡേ ഐ വിൽ പ്ലാന്റ് എ ട്രീ ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് ട്രീ ആവില്ലല്ലോ പ്ലാന്റ് തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഐ വിൽ പ്ലാന്റ് എ ട്രീ ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വേൾഡ് എൻവയോൺമെൻറ് ഡേ ആയിട്ട് നമ്മൾ കുറച്ച് സ്ലോഗൻസ് ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്താണത് നമ്മളെല്ലാവരും മലയാളത്തിൽ പറയാറുണ്ട് മരം ഒരു വരം അല്ലേ എന്താ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ട്രീ എ ബൂൺ പ്ലാന്റ് മോർ ട്രീസ് കൂടുതൽ മരങ്ങൾ നടു പോസ്റ്റേഴ്സാണ് അല്ലേ സ്ലോഗൻസുമാണ് നമ്മളെപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ട സ്ലോഗൻസാണ് ഇത് മരം ഒരു വരം ട്രീ എ ബൂൺ കൂടുതൽ മരങ്ങൾ നടു പ്ലാന്റ് മോർ ട്രീസ് ഓക്കേ